السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് പരിശുദ്ധമായ റമദാനിന്റെ 28-ാമത്തെ ദിനമാണ്. വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ ഇന്നത്തെ തറാവീഹ് നമസ്കാരം ഈ റമദാനിലെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തന്നെയോ അവസാനത്തെ തറാവീഹ് നമസ്കാരമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ധാരാളം റമദാനുകളെ സ്വീകരിക്കാനും ആ റമദാനുകളിലൊക്കെയും പരിപൂർണമായ ആരോഗ്യത്തോടെ അമലുകൾ നിർവഹിക്കാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഏതായാലും പരിശുദ്ധമായ റമദാൻ വിട പറയാൻ അടുത്തിരിക്കുന്ന ഈ സമയം നാം ചിന്തിക്കേണ്ട ഒരുപിടി കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ 28 ദിനങ്ങളിൽ നോമ്പെടുക്കാൻ, നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി, അള്ളാഹു സ്വീകരിക്കട്ടെ. പക്ഷേ ഈ റമദാൻ കൊണ്ട് ഉണ്ടാകേണ്ട ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? പരിശുദ്ധമായ റമദാനിന്റെ തുടക്ക സമയത്തിൽ പറഞ്ഞു വെച്ചതുപോലെ റമദാനിന് മുമ്പുള്ള ജീവിതവുമായി റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിന് ഗുണകരമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഉണ്ടാകുന്നില്ലെങ്കിൽ പരിശുദ്ധമായ റമദാൻ നമുക്ക് നഷ്ടമായി എന്ന് നമുക്ക് പറയേണ്ടി വരും. പരിശുദ്ധമായ റമദാനിൽ നമ്മിൽ ഉണ്ടായിത്തീരേണ്ട ഏറ്റവും വലിയ ഗുണമായി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് തഖ്‌വയാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത എന്ന വലിയൊരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഈ സൂക്ഷ്മത, ഈ തഖ്വ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ട് നിലക്കാണ് ഈ സൂക്ഷ്മത ഉണ്ടാവേണ്ടത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന രംഗത്ത് സൂക്ഷ്മത ഉണ്ടാകണം. കൃത്യമായി നമസ്കരിക്കാൻ, കൃത്യമായി നോമ്പനുഷ്ഠിക്കാൻ, കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്ന രംഗത്ത് സൂക്ഷ്മത പുലർത്തുക എന്നുള്ളത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ളതും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മതയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ 28 ദിവസത്തെ നോമ്പ് കൊണ്ട് ആ ഒരു പരിശീലനത്തിലായിരുന്നു. പ്രഭാതം മുതൽ സുബഹിബാഗ് കൊടുക്കുന്നത് മുതൽ നമ്മുടെ മുമ്പിൽ അന്നപാനീയങ്ങൾ ഉണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിട്ടും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി നാം അതൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഓരോ ദിവസവും ചൂട് കൂടി വരികയാണ്. അതികഠിനമായ ചൂടിൽ, വെന്തുരുകുന്ന ഈ വെയിലിൽ, ശക്തമായ വെയിലിൽ ദാഹിച്ച് തൊണ്ട വരണ്ടു പോകുമ്പോഴും തണുത്ത വെള്ളത്തിന് വേണ്ടി നമുക്ക് വല്ലാത്ത ആഗ്രഹം തോന്നാറുണ്ട്. വാങ്ങി കുടിക്കാൻ നമ്മുടെ കയ്യിൽ പണവുമുണ്ട്, കാശുമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി നാം അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഞാനൊരു നോമ്പുകാരനാണല്ലോ, എനിക്കിത് അനുവദനീയമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നാം ഹറാം കാണുമ്പോ അള്ളാഹുവേ ഞാൻ നോമ്പുകാരനാണ്, ഹറാമിലേക്ക് നോക്കിയാൽ എന്റെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഉൾവിളി നമുക്കുണ്ടാകുന്നു. ഹറാമുകൾ കേൾക്കുമ്പോ, ഹറാമുകൾ സംസാരിക്കുന്നിടങ്ങളിൽ നിന്ന്, പ്രിയമുള്ളവരെ നോമ്പുകാരനാണല്ലോ, എനിക്കിത് കേൾക്കാൻ പാടില്ലല്ലോ എന്ന ചിന്തയിൽ നാം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഇതൊക്കെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന സൂക്ഷ്മതയാണ്. ഇതൊക്കെ നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്ന ഒരു ഗുണമാണ്. ഈ സൂക്ഷ്മത റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല, ജീവിതത്തിന്റെ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ മേഖലകളിലും. പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ പെരുന്നാളു മുതൽ ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും പ്രിയമുള്ളവരെ ഈ സൂക്ഷ്മത ഉണ്ടാകണം. ഹറാമായ കാര്യങ്ങൾ കാണുമ്പോ, ഇത് ഹറാമാണല്ലോ, ഇതിനേക്ക് നിഷിദ്ധമാണല്ലോ, ഇത് സൂക്ഷിക്കാൻ ഞാൻ പരിശുദ്ധമായ റമദാനിൽ പരിശീലിച്ചതാണല്ലോ എന്ന ചിന്ത ഉണ്ടാകണം. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഒരുപക്ഷെ അതികഠിനമായ വെയിലുണ്ടാകാം, പള്ളിയിലേക്ക് നടന്നു പോകാൻ പ്രയാസമാവാം, അല്ലെങ്കിൽ ശക്തമായ മഴയുണ്ടാവാം,
പക്ഷേ പടച്ച റബ്ബനോട് കൽപ്പിച്ച ഈ കാര്യം നിർവഹിക്കുക എന്നത് ജീവിതത്തിന്റെ സൂക്ഷ്മതയാണ്. അതുകൊണ്ട് എനിക്ക് നിർവഹിച്ചേ മതിയാകൂ എന്ന ഒരു ഉൾവിളി ഉണ്ടാകണം. മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോ അത് കേൾക്കുമ്പോ റബ്ബേ പരിശുദ്ധമായ റമദാനിലൂടെ നോമ്പിലൂടെ ഞാൻ നേടിയെടുത്തത് ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു പരിശീലനമായിരുന്നല്ലോ, അതുകൊണ്ട് ഇതൊക്കെ പാടില്ലാത്തതാണല്ലോ എന്ന് നമ്മുടെ ഉള്ളകം മന്ത്രിക്കണം. പ്രിയമുള്ളവരെ, ഇതുണ്ടായാൽ മാത്രമേ പരിശുദ്ധമായ റമദാനിലൂടെ സൂക്ഷ്മത എന്ന വലിയ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധിക്കൂ. അങ്ങനെ ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലാണ്, ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലാണ് പരിശുദ്ധമായ റമദാനിൽ നേടേണ്ടത് നേടി എന്ന് പറയാൻ നമുക്ക് സാധിക്കൂ. റമദാൻ നമുക്ക് പടച്ചവന്റെ മുമ്പിൽ അനുകൂലമായി സാക്ഷി പറയുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പരിശോധിക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെ സൂക്ഷ്മത കുറവിനെയാണ് കണ്ടുപിടിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. അവൻ എന്താണ് അങ്ങനെ നടക്കുന്നത്, അവൻ എന്താണ് ഇങ്ങനെ പറയുന്നത്, അവൻ എന്താണ് ഇങ്ങനെ സമ്പാദിക്കുന്നത് തുടങ്ങിയ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത കുറവിനെയും വീഴ്ചയെയും എടുത്തു പരിശോധിക്കുകയും നാലാളുകൾക്ക് മുമ്പിൽ നിരത്തുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ അതിനേക്കാൾ വലിയ കുറ്റകരമായ പോരായ്മകൾ, സൂക്ഷ്മത കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും നാം ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. ഒരാളുടെ നേരെ നമ്മുടെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലുകൾ നമുക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വേണം, ജീവിതം സൂക്ഷ്മതയുള്ളതായി തീരണം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിലേ നാളെ പാരത്രിക ലോകത്ത് പടച്ചറമ്പിന്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ആരംഭം മുതൽ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു, നോമ്പനുഷ്ഠിച്ചു, കൃത്യതയോടെ നമസ്കരിച്ചു, ജമാഅത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തി, റവാത്തിബ് സുന്നത്തുകൾ അനുഷ്ഠിച്ചു, അതേപോലെ തന്നെ സദഖകൾ നൽകി, രാത്രിയിൽ നമ്മൾ ഒരുപാട് നമസ്കരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വണ്ണമായ പ്രതിഫലം നൽകി നമ്മയൊക്കെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാക്കാതെ ഇനിയും ധാരാളം റമദാനുകളെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. അതിനുള്ള പ്രാർത്ഥനകൾ തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.